പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കാറുണ്ട്. ഇത് ടാറ്റ നാനോ ആണ്. ഇതിൻ്റെ ബ്രേക്ക് നമുക്ക് മാനുവലായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ജാക്കൊക്കെ വെച്ച് വണ്ടി ഉയർത്തിയതിന് ശേഷം സപ്പോർട്ട് നല്ല എന്തെങ്കിലും കട്ടകളൊക്കെ വെച്ച് സപ്പോർട്ട് കൊടുത്തിരിക്കണം. ജാക്ക് മാത്രം വയ്ക്കരുത്. ഞാനിപ്പം ഡ്രം ഊരി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് ഇതാണ്. ഇതിന് മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പം ബ്രേക്കുണ്ട്, ബ്രേക്ക് തീരെ കുറവാണ്. ബ്രേക്ക് പെഡലിൽ മൊത്തമായിട്ട് ചവിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ബ്രേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതുന്നുണ്ടോ, ഇതിൻ്റെ ബ്രേക്ക് പാഡ്സൊക്കെ പുതിയതാണ്, തേഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല അധികം. ഇത്ര ഉണ്ടോ, ഏകദേശം പുതിയത് ഇതിൻ്റെ കുറച്ചും കൂടിയേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് കുറവ് വരുമ്പം ഇത് മാനുവലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾക്ക് സ്ക്രൂ ഡ്രൈവർ വേണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തള്ളി കൊടുക്കാനായിട്ട് പ്ലയർ ഇട്ട് പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഈ ത്രെഡുകളുണ്ട്, ഈ പല്ല് പല്ലായിട്ടുണ്ട്, ഈ പല്ല് ചിലപ്പോൾ ഡാമേജ് ആവും. നമ്മൾക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തള്ളി നോക്കാം. ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മൾ ഈ വീലിൻ്റെ ഡ്രം ഇട്ടതിന് ശേഷം ഇതുണ്ടോ, വളരെ സ്മൂത്തായിട്ട് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങാൻ പാടില്ല, ഇങ്ങനെ കറങ്ങിയാൽ ബ്രേക്ക് തീരെ കുറവായിരിക്കും. മറ്റുള്ള ഭാഗത്തെ ഞാൻ രണ്ട് ടയറുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വശത്തെ രണ്ടെണ്ണമാണ് സെറ്റ് ചെയ്യാൻ. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നാലും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതുണ്ടോ, വളരെ സൈലൻ്റായിട്ട് ഒരു സൗണ്ട് പോലുമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ബെയറിംഗ് ഒക്കെ പോയിട്ടുണ്ടോയെന്ന് ഇങ്ങനെ 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 മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഷേക്ക് ചെയ്ത് നോക്കുക. വശങ്ങളിലോട്ടും ഇതുണ്ട്, ഇതിൻ്റെ ബെയറിംഗ് ഒന്നും പോയിട്ടൊന്നുമില്ല. ഇത് താഴോട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി ടൈറ്റ് ചെയ്യാൻ. ഞാനിപ്പം ആ നോസ് പ്ലയർ എടുത്തിട്ടുണ്ട്. മെല്ലെ പിടിച്ചതിന് ശേഷം സ്ലിപ്പാക്കി വിടരുത്. ഉണ്ടോ, അതിൻ്റെ അവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇത് റിവേഴ്സ് റൊട്ടേറ്റ് ആകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പ്ലേറ്റ് ഒരു ലോക്ക് വന്നിട്ട് നിൽപ്പുണ്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടെക് ടെക് എന്ന് അത് ലോക്ക് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ സംഭവം ഒന്നും കൂടി ഇട്ട് നോക്കണം. ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് കൂടുതലായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഷൂസ് ഒരയുന്ന സൗണ്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റും. ഇതിനെ നമ്മൾക്ക് എടുത്തിട്ട് കുറച്ചും കൂടി ലൂസാക്കാം. ലൂസാക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ഷൂസൊന്നും മെല്ലെ തട്ടി കൊടുക്കാം. ചിലപ്പം ഇത് ഇവിടെയാണ് ടൈറ്റ് ചെയ്യുന്നത്, ഇത് കുറച്ച് ഈ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ചിലപ്പം ടൈറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. രണ്ടും ചെറിയ രണ്ട് മുട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെല്ലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഫ്ലൂയിഡൊക്കെ വന്ന് ലീക്കൊക്കെ ഉണ്ടോയെന്നെല്ലാം ചെക്ക് ചെയ്യണം. ഫ്ലൂയിഡ് ലീക്കൊന്നുമില്ല. ഇവിടെ എന്തോ വെള്ളമാണ്. ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നനവുണ്ടാവും ഈ രണ്ട് ഈ സിലിണ്ടേഴ്സിൻ്റെ ഇവിടെ. നമ്മൾ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. ഒന്ന് തട്ടി കൊടുത്തപ്പം ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട്, എന്നാലും ചെറിയ രീതിയിലൊന്ന് ഒരയുന്നുണ്ട്. നമ്മൾക്കതൊന്ന് ഇത് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്കൊരു രണ്ട് ത്രെഡ് പുറകോട്ടൊന്ന് ലൂസ് ചെയ്ത് വെക്കാം, അപ്പോൾ പെർഫെക്റ്റ് ആവും. നമ്മൾ ടൈറ്റ് ചെയ്തത് കൂടിപ്പോയെങ്കിൽ ഇതുണ്ടോ, അവിടെ ഒരു പ്ലേറ്റ് വാഷ് ഉണ്ടോ, പ്ലേറ്റ് ലോക്കാണ്. ഇത് മെല്ലെ ഒന്ന് പൊക്കുക. ഇതുണ്ടോ, ഇത് മെല്ലെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് അകത്തോട്ടൊന്ന് ലൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് കൈകളും വേണം, അതുകൊണ്ട് ഞാൻ ഈ കൈ കൊണ്ട് ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. ഒരു രണ്ട് ത്രെഡ് ലൂസ് ചെയ്തിട്ട് നമ്മൾക്ക് വീണ്ടും ഡ്രം ഇട്ട് നോക്കാം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് റണ്ണാകുന്നില്ല, പക്ഷേ കറങ്ങുന്നുമുണ്ട്. കറങ്ങി കുറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നിൽക്കുകയും ചെയ്യും. ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോയിട്ടൊന്ന് ബ്രേക്ക് പെഡലിൽ നല്ല രീതിയിൽ അമർത്തുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലൈൻമെൻറ്റൊക്കെ കൃത്യമായിട്ട് സെറ്റായിക്കോളും. പിന്നെ ഇതിൻ്റെ സൈസ് ഇവിടെയുള്ള ഈ ഇതിൻ്റെ സൈസ് ഇത് അടിച്ചു കൂരി എടുക്കാൻ വേണ്ടിയുള്ള സൈസ് ഇതിൻ്റെ 24 ആണ്. റിംഗ് സ്പാനർ വേണം. പിന്നെ
വേറെ ഒന്നുമില്ല, ഇത് മാത്രം ഊരിയെടുത്താൽ മതി. പിന്നെ ഊരിയെടുക്കുമ്പോൾ ഈ സംഭവമെല്ലാം ലോക്കെല്ലാം കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ.